ഹായ് ഗായ്സ്, വെൽക്കം ടു വിവ്ലോഗ്. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷിപ്പിലെ കുറച്ച് നാവിഗേഷൻ ഐറ്റംസ് ആണ്. നമ്മൾ ഷിപ്പ് ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ഓടിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ കാണാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻജിൻ ലിവറിനെ പരിചയപ്പെടാം. അതായത് നമ്മുടെ കാറുകളിലൊക്കെ ഗിയറൊക്കെ ഉള്ളതുപോലെ ഫ്രണ്ടോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഇതാണ് പോർട്ട് സൈഡ് എൻജിൻ, ഇത് സ്റ്റാർബോർഡ് സൈഡ് എൻജിൻ, ഇത് സെൻട്രൽ എൻജിൻ. പോർട്ട് സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇടതുവശത്ത് ഒരു എൻജിൻ ഇരിപ്പുണ്ട്, സ്റ്റാർബോർഡ് എന്ന് വെച്ചാൽ നമുക്ക് വലതുവശത്ത് ഒരു എൻജിൻ ഇരിപ്പുണ്ട്, ഇത് സെൻട്രലിൽ ഒരു എൻജിൻ ഇരിപ്പുണ്ട്. അപ്പം ഇത് നമുക്ക് ഫ്രണ്ടോട്ടും പോകണമെങ്കിൽ ഇത് ഫ്രണ്ടോട്ടും രണ്ടും ഫ്രണ്ടോട്ടാക്കിയാൽ ഈ സ്ഥാനം മൂവ് ആകുന്നതാണ്. അത് നമുക്ക് ഇതിന് റിവേഴ്സ് കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ കൊണ്ട് തന്നെ റിവേഴ്സ് ആക്കിയാൽ, ഇതേപോലെ തന്നെ റിവേഴ്സ് ആക്കിയാൽ ഇത് റിവേഴ്സ് വരുന്നതാണ്. സെൻട്രൽ എൻജിനും അത് ആ ഒരു യൂസാണ്. ഇതാണ് ഇതിൻ്റെ നമ്മൾ ഷിപ്പ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഐറ്റം. ഇതിനെ ജോയിസ്റ്റിക് എന്നാണ് ഞങ്ങൾ പറയുന്നത്, സ്റ്റിയറിംഗ് ജോയിസ്റ്റിക് എന്ന് ഇവിടെ നിങ്ങൾക്ക് എഴുതിട്ട് കാണാം. അപ്പോൾ ഇത് നമുക്ക് ഇടത്തോട്ട് പോകണമെങ്കിൽ പോർട്ട്, നമ്മൾ പോർട്ട് എന്നാണ് മറൈൻ വേർഡ് ഉപയോഗിക്കുന്നത്, ഇടത്തും വലത്തും ഉപയോഗിക്കാറില്ല, പോർട്ട് ആൻഡ് സ്റ്റാർബോർഡ്. അപ്പോൾ പോർട്ടിലോട്ട് പോകണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇടത്തോട്ട് തിരിക്കുക, ഇടതുവശത്തോട്ട് പോകണമെങ്കിൽ തിരിക്കുക, വലതുവശത്ത് പോകണമെങ്കിൽ തിരിക്കുക. പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ഗൈറോ കോമ്പസ് ഡിസ്പ്ലേ. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് എത്ര ഡിഗ്രിയിലാണ് പോകുന്നത് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇത്. ഇപ്പം ഇവിടെ ഇത് ചുമ്മാ കിടക്കുകയാണ്. അപ്പോൾ 227 ഡിഗ്രിയിലാണ് നമ്മളിവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് റഡ്ഡർ ആംഗിൾ. അതായത് നമ്മൾ ഈ ജോയിസ്റ്റിക്ക് തിരിക്കുന്നതനുസരിച്ച് ഈ ആംഗിളിൽ വ്യത്യാസം വരും. അതായത് ഇപ്പോൾ നമ്മൾ ജോയിസ്റ്റിക്ക് ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ, ഒരു 5 ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ ഇതും ഒരു 5 ഡിഗ്രിയിൽ വന്നിരിക്കും. റൈറ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് ഈ ഡിഗ്രി ഇങ്ങനെ കാണിക്കും. ഇത് 0 വരുന്നത് ഇത് കറക്റ്റ് സെൻറ്ററിലോട്ട് പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഉള്ളത് മെയിൻ എൻജിൻ ഡിസ്പ്ലേ ആണ്. മെയിൻ എൻജിൻ അതായത് നമ്മുടെ എൻജിൻ്റെ RPM, ഈ 3 എൻജിൻ്റെയും RPM നമുക്കിവിടെ കാണാൻ കഴിയും. RPM വിവരം ഈ ഒരു ഡിസ്പ്ലേയിൽ, പിന്നെ ഹീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എൻജിൻ ടെമ്പറേച്ചർ എല്ലാം ഇതിനകത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ അവൈലബിളാണ്. പിന്നെ ഇതാണ് AS. ഈ AS എന്ന് വെച്ചാൽ നമുക്ക് അടുത്തുള്ള ഷിപ്പുകളെയൊക്കെ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ പേര്, ഇപ്പോൾ നമ്മുടെ എതിരെ ഒരു ഷിപ്പ് വരുന്നു, അതെങ്ങനെ ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ നമ്മൾ ഇത് നോക്കിയാണ് അതിൻ്റെ വരുന്ന ഷിപ്പ് എത്ര ഡിഗ്രിയിലാണ് വരുന്നത്, എത്ര സ്പീഡിലാണ് വരുന്നത്, അതിൻ്റെ കോഴ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു AS എന്ന് പറഞ്ഞ സംവിധാനത്തിൽ അവൈലബിളാണ്. പിന്നെ ഇതാണ് വിൻഡ് നമുക്ക് എത്ര സ്പീഡിലാണ് വരുന്നത്, ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് വിൻഡ് ഡേറ്റ ഡിസ്പ്ലേ എന്ന് പറയും. ഇതിനകത്ത് നമുക്കിതിപ്പോൾ കാണാം 3 knots. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു. പിന്നെ ഇത് മാക്സിമം മുമ്പ് 35 ആണ് അടിച്ചത്, അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് ആട്ടോ പൈലറ്റ് എന്ന സംവിധാനം. ആട്ടോ പൈലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു റഡർ ആംഗിളിൽ നമ്മൾ ഈ ഒരു ഡിഗ്രി സെറ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇന്ത്യയിലോട്ട് വരണം, അപ്പം ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ ഡിഗ്രിയാണ്, നമ്മൾ ഡിഗ്രിയിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 200 നമ്മൾ വെച്ചിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ജോയിസ്റ്റിക്ക് വെച്ചാണ് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ നമുക്ക് ഇത് ജോയിസ്റ്റിക്ക് യൂസ് ചെയ്ത് തന്നെ ആ ഡിഗ്രി, ഈ 228 എന്ന് പറഞ്ഞ ഡിഗ്രി ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് 228 ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഓട്ടോ പൈലറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓട്ടോ പൈലറ്റ്, അത് ഓൺ ആക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളിതൊന്നും ടച്ച് ചെയ്ത് തന്നെ ആ ഒരു കോഴ്സിൽ ഷിപ്പ് പോകുന്നതാണ്. നമ്മളൊന്നും ടച്ച് ചെയ്യണ്ട, പിന്നെ ഷിപ്പ് തന്നെ ഈ ഓട്ടോ പൈലറ്റ് എന്നുള്ള ആ ഒരു കോഴ്സ് തന്നെ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പിന്നെ ഒന്നും ടച്ച് ചെയ്യണ്ട, നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റഡാർ ഡിസ്പ്ലേ. റഡാർ ഡിസ്പ്ലേയിൽ നമുക്കും ഇതേപോലെ തന്നെ ഈ AS ഒരു പോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഷിപ്പ് നമ്മുടെ അടുത്തായിട്ട് എത്ര, എന്താ പറയുക, നോട്ടിക്കൽ മൈലിൽ എത്ര ഷിപ്പൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ്. ഓരോ ഷിപ്പിൻ്റെ പേരാണ് ഈ കാണിക്കുന്നത്. ആ ഷിപ്പ് കിടക്കുന്ന ആ ഷിപ്പിൻ്റെ ഒരു ചിഹ്നം പോലെ, ഒരു സൈൻ പോലെ ഒരു കാരണങ്ങളൊക്കെ കാണാം. ആ ഷിപ്പും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാനായിരിക്കും. ഇതൊക്കെ ടച്ചാണ്, നമുക്ക് ടച്ചിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത ആ ഷിപ്പിൻ്റെ പേര്, അതിൻ്റെ നമ്പര്, അതിൻ്റെ സ്പീഡ്, അതെത്ര റേഞ്ചിലാണ് നമ്മുടെ ഷിപ്പുമായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ ബെയറിങ്, അതായത് അത് എത്ര ബെയറിങ്ങാണ് വരുന്നതൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിന് ഈ ഒരു ഡിസ്പ്ലേ നിന്ന് കിട്ടും. ഇതാണ് ചാർട്ട് പ്ലോട്ടർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അതായത് GPS എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഇത് ഇലക്ട്രോണിക് ഒരു ഡിവൈസ് ആണ്. ഇതിന് നമ്മൾ സാധനങ്ങളെല്ലാം, നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം അതിനകത്ത്, നമുക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് സേവ് ചെയ്യും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട്
ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ ഇടുമ്പോൾ ആ ഒരു പൊസിഷനിലേട്ട് പോയിക്കൊള്ളും ഷിപ്പ്. ഇത് നമ്മുടെ ഷിപ്പാണ്, ഈ കാണുന്ന നമ്മുടെ ഷിപ്പാണ്. ഇപ്പം ഇത് നമ്മളൊരു ഐലൻഡിലാണ്, ഐലൻഡിൻ്റെ അകത്ത് നമ്മുടെ ഷിപ്പ് കാണിക്കുന്നതായിട്ട് ജി പി എസിൽ നമുക്കിങ്ങനെ കാണാം. അപ്പം ഈ ഒരു ലൈൻ കണ്ടു. ഇപ്പം നമ്മൾ ഈ ലൈൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഷിപ്പിൽ നമ്മൾ ഓട്ടോ പൈലറ്റ് ഇട്ട് ആ ലൈനിൽ കൂടെ തന്നെ ആ ഷിപ്പ് അങ്ങ് പോയിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു യൂസ്. പിന്നെ ഉള്ളത് എക്കോ സൗണ്ടറാണ്. അതായത് നമ്മുടെ ഷിപ്പിൻ്റെ താഴോട്ട് എത്ര എന്താ ഡെപ്ത് എത്രയാണ്, ഇവിടെയുള്ള ഡെപ്ത് എത്രയാണെന്നുള്ള അളക്കുന്ന ഒരു ഉപകരണമാണ് എക്കോ സൗണ്ടർ. ഇത് ഇവിടെ 6.2 മീറ്ററാണ് ഇവിടെയുള്ള ഡെപ്ത് ഇപ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള VHF ആണിത്. ഇതിലൂടെയാണ് മറ്റുള്ള ഷിപ്പുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഷിപ്പിൻ്റെ വൈപ്പർ കാര്യങ്ങൾ, പിന്നെ ലൈറ്റ് സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻജിൻ നമുക്ക് ഇവിടുന്ന് തന്നെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ്, എമർജൻസി സ്റ്റോപ്പാണ് ഇതൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഇവിടുന്ന് തന്നെ ബ്രിഡ്ജിൽ നിന്ന് തന്നെ ഓരോ ക്യാബിനിലേക്കുള്ളൊക്കെ വിളിക്കണമെങ്കിൽ വീല അതിനുള്ള ഫോണാണിത്. ഇനിയും ഒരുപാട് ഐറ്റങ്ങൾ ഇതിനകത്ത് പരിചയപ്പെടുത്താനുണ്ട്. ഞാൻ എല്ലാം കൂടി പരിചയപ്പെടുത്തി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ഷിപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.